വീണ്ടും മുറിച്ചു വിൽപ്പന ഇടുക്കിയിലെ കുമിളിയിൽ നിയമവിരുദ്ധമായി തോട്ടഭൂമി മുറിച്ചു വിൽക്കുന്നു എം എം ജെ പ്ലാന്റേഷൻ്റെ കൈവശം വരുന്ന ചൂരക്കുളം എസ്റ്റേറ്റിൻ്റെ തോട്ടഭൂമിയാണ് മുറിച്ചു വിൽക്ക മുറിച്ചു വിൽപ്പന നടത്തുന്നത് ഇത്തരത്തിൽ നിയമം ലംഘിച്ച് മുറിച്ചു വിറ്റ ഭൂമി വികസന പ്രവർത്തനങ്ങൾക്കായി കുമിളി പഞ്ചായത്തും വാങ്ങുന്നുണ്ട് അതേസമയം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം വാങ്ങിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഇടുക്കിയിലെ പെരിയാർ വില്ലേജിൽ നിന്നും കുമളി വില്ലേജിന്റെ ഭാഗമാക്കിയ സർവേ നമ്പർ അറുപത്തിയഞ്ച് ഡിയിലുള്ള ഈ സ്ഥലം ചുരക്കുളം ടി എസ്റ്റേറ്റിന്റെ തോട്ടഭൂമിയിൽ ഉൾപ്പെട്ടതാണ് രണ്ടായിരത്തി എട്ടിൽ ഇതിൽ കുറച്ചു ഭാഗം മുറിച്ചു വിറ്റു തോട്ടം മുറിച്ചു വിൽക്കാനോ തരം മാറ്റാനോ കെട്ടിടങ്ങൾ പണിയാനോ പാടില്ലെന്ന നിയമം ലംഘിച്ചായിരുന്നു വിൽപ്പന ഈ സ്ഥലമാണ് ഇപ്പോൾ വീണ്ടും മുറിച്ചു വിൽക്കുന്നത് വിറ്റതിൽ ചിലയിടത്ത് പഞ്ചായത്തിന്റെ പെർമിറ്റ് പോലുമില്ലാതെ നിർമ്മാണം തകൃതിയായി നടക്കുന്നു ബി ടിആറിൽ പുരയിടമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ കെട്ടിടം പണിയാൻ തടസ്സമില്ലെന്ന് കുമളി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് തോട്ടം െന്നും തോട്ടം നികുതിരുന്നതാണിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എം എം ജെ പ്ലാന്റേഷൻ മിച്ചഭൂമി ഇളവ് നേടിയ ഭൂമിയാണത് എഴുപത്തിയെട്ടിലെ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് അവർ നാനൂറ്റി അമ്പത്തെട്ട് ഏക്കർ ഭൂമിക്കും നാലേ അഞ്ച് പോയിന്റ് എട്ട് ഏക്കർ റോഡിനുമായിട്ട് താലൂക്ക് ലാൻഡ് ബോർഡിന് മുമ്പാകെ ബോർഡിൽ നിന്ന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ലാൻഡ് ബോർഡ് ഇളവ് അനുവദിച്ച ഭൂമിയാണ് ഇളവ് ദുരുപയോഗം ചെയ്താൽ തിരിച്ച് ഇളവ് നഷ്ടപ്പെടുകയും അത് മിച്ചഭൂമിയിലേക്ക് പോവുകയും ചെയ്യും സർക്കാർ ഏറ്റെടുത്ത് സ്പെഷ്യൽ ഇവിടെയാണ് കുമളി പഞ്ചായത്തും അഞ്ചര ഏക്കർ സ്ഥലം വാങ്ങുന്നത് കൈവശക്കാരൻ നൽകിയ രേഖകളിൽ തോട്ടം മുറിച്ചു വാങ്ങിയതാണെന്ന് വ്യക്തമായിട്ടും പഞ്ചായത്ത് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സ്റ്റേഡിയം ബഡ് സ്കൂൾ എന്നിവയ്ക്കായാണ് നിർമ്മാണ സ്ഥലം വാങ്ങുന്നത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നിർമ്മാണം നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് സെന്റിന് എഴുപതിനായിരം രൂപ വിലയുള്ള ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപയ്ക്കാണ് പഞ്ചായത്ത് വാങ്ങുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാനാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ സഹായത്തോടെ സ്വകാര്യ വ്യക്തികൾ ചുറ്റുമുള്ള സ്ഥലം വാങ്ങിക്കൂട്ടുന്നത് മുറിച്ചു വില്പന സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം നടപടി വൈകിപ്പിക്കുകയാണ് ഇവിടെ നിന്നും വൻമരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയിട്ടും വനംവകുപ്പും നടപടിയൊന്നും എടുത്തിട്ടില്ല കുമളിയിൽ നിന്നും കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്